You know. Take care, huh? Drive carefully. ഇത് തന്നെയല്ലേ ഈ പോണ്ടിച്ചേരി അബ്ബാസ് പറഞ്ഞ സ്ഥലം? അതെ. ഈ ദീപുവും അഷ്ടമൂർത്തിയും രണ്ടു പേര് താമസിക്കാൻ വന്നവര്. മൂന്നാമൻ അല്ലേ കൂട്ടത്തിലുള്ള അലക്സ് ചാണ്ടി. പക്ഷെ കുഞ്ഞുഞ്ഞെന്ന് എല്ലാരും വിളിക്ക ആണോ? അത് അത് വീട്ടിലെ വിളിപ്പേരാ. മനസ്സിലായില്ല. ഉടനെ മനസ്സിലാവണമെന്നുണ്ടോ? അത് കൊള്ളാം. എന്നെ അറിയാവുന്ന ആളെ എനിക്കറിയണ്ടായോ? വെളിച്ചപ്പാടിനെ എല്ലാരും അറിയും. ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ആ കറയില് പോയ ആള് പുതിയ കിടുക്കാണല്ലേ കുർജിത്ത്? പക്ഷെ ഇയാൾക്ക് തീരെ മാച്ച് അല്ല. മോളിലാ മുറി. ഫ്രണ്ട്സ് പുറത്തു പോയിരിക്കുക. കീ തന്നേപ്പിച്ചിട്ടുണ്ട്, എടുത്തരാം. ഞാൻ പത്മ, അനിയത്തിയ. ഫ്രണ്ട്സിനെയൊക്കെ നേരത്തെ പരിചയപ്പെട്ടു, നമുക്ക് നാളെ വിശദമായി സംസാരിക്കാം. ഇപ്പൊ ഒരു പഠിക്കാണ്ടേ, പോട്ടെ. പിന്നെ മിസ്റ്റർ കുഞ്ഞു ആള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. വീരശൂര പരാക്രമങ്ങൾ ഒരു പുസ്തകമാക്കാൻ മാത്രം ഉണ്ടല്ലേ. പുസ്തകത്തിന് കുഞ്ഞുഞ്ഞു കഥകളെന്ന് പേരിട്ടാ നന്നായിരിക്കും. കേട്ടപ്പോ ഈ ക്യാരക്ടർ നല്ല ത്രില്ലായിട്ട് തോന്നി. വളയാൻ ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെ മെനക്കെട്ട് പുറകെ നടന്ന് വളയ്ക്കുക, വളഞ്ഞു കഴിഞ്ഞ് അതിന്റെ ത്രില്ല് പോവുക, എന്നിട്ട് പിന്നെ പെൺകുട്ടികളെ കാണുമ്പോ മുങ്ങി നടക്കുക. ഈ കുർജിത്തും അതിൽപ്പെട്ടതാവും അല്ലേ? അതെ, ഇവിടെ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളുണ്ട്, പിന്നെ അമ്മ. അമ്മയ്ക്ക് വയസ്സായി. ഞങ്ങൾ പെൺകുട്ടികളുടെ അടുത്ത ത്രില്ലും കൊണ്ട് വന്നേക്കരുത് കേട്ടോ മിസ്റ്റർ കുഞ്ഞു. മുറി ഞാൻ കാണിച്ചു തരണോ? ഇപ്പൊ എന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഞാൻ കമല. പരിചയപ്പെടൽ എനിക്ക് ഒത്തിരി ഇഷ്ടം. ഇത് ഇതുവരെ ഇല്ലാത്ത പുതിയൊരു ത്രില്ല. ഓക്കേ, വണ്ടി വീഴും. ദേ ഫുഡ് പാർസൽ വാങ്ങിയിട്ടുണ്ടേ. നീ വന്നിട്ട് കുറച്ച് നേരമല്ല ആയിട്ടുള്ളൂ അല്ലേ? ഏതായാലും ഹൗസ് ഓണർ കുട്ടികളൊന്നും പരിചയപ്പെടാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. നീ ഇങ്ങോട്ട് വാ. കഷ്ടകാലത്തിന് ആ കുർജീത്തിനൊപ്പം വന്ന് ചാടി നേരെ അവളുടെ മുന്നിൽ. അപ്പൊ നീ അവളെ പരിചയപ്പെട്ട് കഴിഞ്ഞ പിന്നെ അവക്കിപ്പോ എന്നെ പറ്റി നല്ല ഇമ്പ്രഷനാ. എല്ലാം വിസ്തരിച്ച് വിളമ്പിക്കൊടുത്തല്ല. വിളമ്പിയത് ഞാനാ. നിന്നെ പറ്റിയുള്ള ഞെട്ടിപ്പിക്കുന്ന എല്ലാ സത്യങ്ങളും ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത്. നിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ആ നിഷ്കളങ്കയായ പെൺകുട്ടിയെ അഡ്വാൻസ് സൈബോചിപ്പിക്കാൻ എനിക്ക് നിന്നെ പേടിയാ. അതുകൊണ്ട് വൃത്തികെട്ടതും ബീബൽസുമായ നിന്റെ യഥാർത്ഥ പിക്ചർ ഞാൻ അവൾക്കും അനിയത്തിക്കും ഡൗൺലോഡ് ചെയ്തു കൊടുത്തു. ഇപ്പൊ നീ അവരുടെ മുമ്പിൽ നല്ല ഒന്നാന്തൊരു ബോറനാ. വെറുതെ എന്നെ അടിച്ച് ചമ്മന്തിയാക്കി. ആ ഇടി ഒറ്റെണ്ണം തെറ്റാണ് അങ്ങോട്ട് കൊടുത്തേ. കുഞ്ഞു
ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതിന് ഇടി കൊള്ളുങ്കി ആയിട്ട് ഞാൻ കൊള്ളൂടാ. എന്നാൽ നിനക്ക് ഇവിടെ നല്ല സർട്ടിഫിക്കറ്റ് ഞാൻ മേടിച്ചു തരില്ല. നിനക്ക് വേണ്ടി പല പെൺകുട്ടികളുടെ കാര്യത്തിലും ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നടക്കൂല്ല മോനെ കുഞ്ഞു ഞാൻ. ഓക്കെ, പക്ഷെ അതിനും ഭീവിനോട് നിക്കണോ വേണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് റീത്തിങ്ക് ചെയ്യാം അല്ലേ ദീപു? ദീപു കേൾക്കൂ, ഇക്കാര്യത്തിൽ ഞാനും എന്റെ ഭാഗത്താ മോനെ കുഞ്ഞുഞ്ഞേ. പരമദ്രോഹി, നീ എന്നെ ഒറ്റപ്പെടുത്തിയോ? നിവൃത്തിയില്ലല്ലോ, കമല എന്റെ ഫ്രണ്ടായി പോയില്ലേ. ആ ഫ്രണ്ട് എന്ന നിലയിൽ അവളെ നിന്നിൽ നിന്നും സേഫ് ഗാർഡ് ചെയ്യേണ്ട ബാധ്യത എനിക്കുണ്ട്. വന്നു കയറിയപ്പോഴേക്കും ഏത് വകയിലാടാ അവള് നിന്റെ ഫ്രണ്ടായത്? ആ കഥ ഞാൻ വിസ്തരിച്ച് ഇവനോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞു തരും. അതൊരു പൂക്കച്ചവടത്തിന്റെ കഥയാടാ കുഞ്ഞുഞ്ഞെ. പക്ഷെ ഭാഗ്യം നായിക കമലല്ല, ഇത്രയും കാലം നമ്മളിൽ നിന്ന് പോലും മറച്ചു വെച്ച. കുറച്ചു നേരം ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോഴേക്കും ഈ ലോകത്ത് എന്തൊക്കെയാ സംഭവിച്ചത്? എടാ കള്ള കാമുക, പറയടാ ആരാടാ അജ്ഞാത സുന്ദരി? അറിഞ്ഞിട്ട് എന്തിനാടാ? എന്നിട്ട് വേണം ഇനി ആ പേരും പറഞ്ഞ് കുറുക്കനും ചെന്നായും കൂടെ കടിപിടി കൂടാൻ. തൽക്കാലം സുന്ദരി അജ്ഞാതയായി തന്നെ ഇരിക്കട്ടെ, സമയം വരുമ്പോ മക്കളെ വിളിച്ച് കാണിക്കാം. ഓക്കെ മതി, തിരക്കില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് വേണ്ട നിന്റെ അജ്ഞാത ചുഞ്ചരിയെ ദൈവനെ സൂക്ഷിച്ചാ മതി. നിനക്കൊരു അജ്ഞാത സുന്ദരി ഉണ്ടാവുകയും ഇവൻ ഇവിടെ ഒരു ബോറനായി നിലനിൽക്കുകയും ചെയ്യുന്ന കാലത്തോളം എന്റെ റൂട്ട് ക്ലിയറാ. ആരെ വേണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. മൂത്തതെന്ന നിലയിലും മറ്റേത് അടുത്താൽ വശപ്പശകാകുമെന്നുള്ള നിലയിലും ചേച്ചിയോടാ എന്റെ ചായവ്. ഇനി അതിലേക്ക് ആരും ഓടിക്കാറാൻ നോക്കണ്ട. നാളെ മുതൽ ഞാൻ എന്റെ വർക്ക് ആരംഭിക്കുകയാണ്. അതെ, ഓ വർക്ക് ആരംഭിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ. അഷ്ടമൂർത്തിയോട് മാത്രമല്ല എല്ലാവരോടും കൂടിയിട്ടാണ് സംഗതി. നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസം എനിക്കില്ലെങ്കിലും പാൻപ്രാഗ് വിക്കലാണ് എന്റെ കച്ചവടമെങ്കിലും നിങ്ങളുടെ മൂന്ന് പേരെ തന്തയ്ക്ക് വിളിക്കാൻ എനിക്കൊരു മടിയില്ല. വേണമെങ്കിൽ രണ്ട് പൊട്ടിക്കാൻ എന്റെ കൈ പോകും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. പോട്ടെ, വീട ഞാൻ തരും, അതെന്റെ തൊഴിലാ. ഗുഡ് നൈറ്റ്.